മറ്റൊരു ട്രാവൽ സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ ആരോണാക്ക്. വെൽക്കം ടു മൈ ചാനൽ ട്രാവൽ മങ്കീസ്. ഇന്ന് നമ്മളുള്ളത് അരീക്കൽ വെള്ളച്ചാട്ടത്തിലാണ്. ഞാനൊരു കുഞ്ഞു കഥ പറഞ്ഞു തുടങ്ങാം. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വേറെ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു മഴക്കാലമായിരുന്നു. എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തിനെ വിളിച്ച് അളിയാ ഞായറാഴ്ചയല്ലേ നമുക്കൊന്ന് കറങ്ങാൻ പോയാലോ എന്ന് ചോദിച്ചപ്പോൾ അവൻ സജസ്റ്റ് ചെയ്തതാണ് ഈ ഒരു സ്ഥലം. ആദ്യ യാത്ര കൊച്ചരീക്കൽ ഗുഹ കാണാനായിരുന്നു. അവിടെ വന്നപ്പോൾ ദേ ഇതേ കൂട്ടി ഒരു സുന്ദരം പട്ടിക്കുട്ടി. നമ്മുടെ റീസെൻ്റ് ആയിട്ട് വന്ന കരിക്കിൻ്റെ എപ്പിസോഡ് ഇവിടെ വെച്ചാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. മഹർഷി യോഗ ചെയ്യുന്നതും അവരെ കുളിക്കുന്നതുമൊക്കെ ഈ ഒരു സ്ഥലത്താണ് കാണിച്ചിരിക്കുന്നത്. വന്ന് ഏകദേശം ഒരു 5:30 കഴിഞ്ഞതോടുകൂടിയിട്ട് മഴയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പുറത്തെ പെട്ടിക്കടയിൽ ചോദിച്ചപ്പം ഇവിടെ നിന്ന് ഏകദേശം 2 കിലോമീറ്ററേ ഉള്ളൂ അരീക്കൽ വെള്ളച്ചാട്ടത്തിലേക്ക് എന്നറിയാൻ സാധിച്ചു. അന്ന് നേരെ വണ്ടി അങ്ങോട്ട് വിട്ടു. പോകുന്ന വഴിക്കൊരു മനോഹരമായ ഒരു പൈനാപ്പിൾ തോട്ടം കാണാൻ സാധിച്ചു. മഴയും പൈനാപ്പിൾ തോട്ടവും. അധികം വണ്ടിയുടെ ഒച്ചപ്പാടുകളൊന്നുമില്ലാതെ കുറച്ചു നേരം അങ്ങനെ മഴ ആസ്വദിച്ച് നിന്നു. കൊച്ചിയിൽ നിന്ന് ഏകദേശം 40 കിലോമീറ്റർ ആണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം. ഒറ്റ ദിവസം കൊണ്ട് കൊച്ചിയിൽ നിന്ന് വന്നിട്ട് പോകാൻ പറ്റുന്ന ഒരു കിഡിലൻ സ്പോട്ടാണ് ഇവിടം. ഏകദേശം 6 മണി വരെയാണ് ഇവിടെ പ്രവേശന സമയം. ടിക്കറ്റ് എടുക്കാനുള്ള തിരക്കൊന്നുമില്ല ഇവിടെ. ആനകൾ സ്ഥിരം വരുന്ന വഴിയാണെന്നും പറഞ്ഞിട്ട് ഇവന്മാരെ ഇവിടെയുള്ള ചേട്ടന്മാർ നന്നായിട്ട് പേടിപ്പിച്ച് വെച്ചേക്കുവാണ്. ഞാൻ എൻ്റെ യാത്രകളിൽ പലപ്പോഴും വിചാരിക്കാറുണ്ട് ഒരു റോഡിൽ ഒരു കാട്ടാനെ ലൈവായിട്ട് കാണണമെന്ന്. കഥ പറഞ്ഞ് ഇവിടെ നിന്നാൽ ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ട് നേരെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഫ്രണ്ടിലേക്ക് നടന്നു. മഴ കൊണ്ടിനി നനയാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. ആകെ ഉണ്ടായിരുന്ന ഫോൺ ഒരു കവറിലാക്കിയിട്ട് ആണ് വന്നത്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് അകത്തേക്ക് നടന്നു. 3 ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 20 രൂപയാണ്. മനോഹരമായിട്ട് കല്ല് പാകിയ വഴികൾ. ഇവിടെ ഒരു കാണാൻ പ്രത്യേക ഭംഗിയാണ്. സോഷ്യൽ മീഡിയ ഇപ്പോൾ സജീവമായതുകൊണ്ട് തന്നെ ഇതൊരു ട്രെൻഡിങ് സ്പോട്ടായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി ആൾക്കാർ ഇത് കാണാൻ ഇവിടെ വരാറുണ്ട്. വളരെ നന്നായിട്ട് തന്നെ ഈ ഒരു സ്ഥലം സർക്കാർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ സൂപ്പറായിട്ട് തോന്നിയ മറ്റൊരു കാര്യമാണ് ഇവിടെ കുളിച്ചിട്ട് ഡ്രസ്സ് മാറാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഇവിടെ ചെറിയൊരു വെള്ളക്കെട്ട് പോലൊരു സംഭവമുണ്ട്. വെള്ളച്ചാട്ടത്തിന് വെള്ളം ഒഴുകി 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 അവിടെ പിള്ളേരൊക്കെ ഇവിടെ നിന്ന് നടന്നു വരുന്നുണ്ട്.
ബാത്റൂമിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ട്. കുളിക്കേണ്ടവർക്ക് കുളിക്കാം, നിൽക്കേണ്ടവർക്ക് നിൽക്കാം, പോകേണ്ടവർക്ക് പോവാം. ും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇപ്പുറത്തും നല്ലൊരു ഇതൊക്കെയാണ്. വീട്ടിൽ പോകുന്ന വെള്ളം ഇവിടെ നോക്കിയാണ്ട് മെയിൻ നീറ്റല കേട്ടോ. പക്ഷേ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ആയിട്ട് ഇവിടെ ബാത്റൂമൊക്കെ ഉണ്ട്. കുളിക്കുന്നതിനും ഇല്ലേ കുഴപ്പമില്ലാത്ത കാര്യമാണ്. ഓക്കെ, അപ്പൊ റെക്കോർഡിംഗ് ആണേ. ഞാൻ അങ്ങനെ വന്നോട്ടെ. എടുക്കുന്നുണ്ട്. ഊഷക്കെ കാരണം ഓക്കെ ഓക്കെ എവിടെ വേണമെങ്കിലും വെക്കും. ഇതൊക്കെയാണ് എൻ്റെ ഉൾവശം.